നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ ബ്രസീലിന് തന്നെയാണ് ആധിപത്യം. ഇപ്പോൾ IFFHS ക്ലബ്ബുകളുടെ റാങ്കിംഗ് പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ മുന്നിൽ ഏത് രാജ്യത്തെ ക്ലബ്ബുകളാണെന്ന് നോക്കാം. കോൺമെബോളിലെ ക്ലബ്ബുകളുടെ റാങ്കിംഗ് പുറത്തുവിട്ടിരിക്കുന്നു. അതുപോലെ കോൺമെബോളിലെ ലീഗുകളുടെ റാങ്കിംഗ് പുറത്തുവിട്ട ഘട്ടത്തിൽ ബ്രസീലാണ് ഒന്നാമതുള്ളത്. ബ്രസീല് ലോക റാങ്കിങ്ങിൽ തന്നെ നാലാം സ്ഥാനത്താണ്. അതായത് ബ്രസീലിയറോ സിരിയെ ലോകത്തെ ക്ലബ്ബ് ലീഗുകളുടെ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്താണെങ്കിൽ അർജൻറ്റീനയുടെ റാങ്ക് ലോക റാങ്ക് നിൽക്കുന്നത് പത്താം സ്ഥാനത്താണ് ക്ലബ്ബുകളുടെ റാങ്ക്. ഇപ്പം കോൺമെബോളിൽ നമ്മൾ മാത്രമായിട്ട് റാങ്ക് നോക്കുമ്പോൾ ബ്രസീലിയൻ ലീഗ് ഒന്നാമതും അർജൻറ്റീനയുടെ ലീഗ് രണ്ടാമതും കൊളംബിയയുടേത് മൂന്നാമതും പരാഗ്വേ നാലാമതും ഇക്വഡോർ അഞ്ചാമതുമാണ്. ഇനി ക്ലബ്ബുകളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. ക്ലബ്ബുകളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ വീണ്ടും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ബ്രസീലിയൻ ക്ലബ്ബുകൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. IFFHS ആ ഒരു കോൺമെബോൾ കോണ്ടിനെന്റൽ റാങ്കിങ് IFFHS മെൻസ് ക്ലബ്ബ് കോണ്ടിനെന്റൽ റാങ്കിങ് 2023 കോൺമെബോൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത് ഫ്ലുമിനൻസ് FC ആണ്. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലുമിനൻസ് FC ആണ് ഒന്നാമത് വരുന്നത്. അവരുടെ വേൾഡ് റാങ്ക് 7 ആണ്. രണ്ടാമത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസ് ആണ്. അവരുടെ ലോക റാങ്ക് 9 ആണ്. മൂന്നാമത് വരുന്നത് ഫോർട്ടാലേസയാണ്, മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ്. അവരുടെ ലോക റാങ്ക് വരുന്നത് 11ാമതാണ്. നാലാമത് വരുന്നത് ഫ്ലമിംഗോയാണ്, മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ്. അവരുടെ ലോക റാങ്ക് 13ാമതാണ്. അഞ്ചാമത് വരുന്നത് സൗപോളയാണ്, മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ്. അവരുടെ ലോക റാങ്ക് 17ാണ്. ആറാമത് വരുന്നത് ബ്രസീലിയൻ ക്ലബ്ബാണ്, ഇന്റർനാസിയോണൽ. അവരുടെ ലോക റാങ്കിങ് വരുന്നത് 22ാണ്. ഏഴാം സ്ഥാനത്താണ് എസ്റ്റുഡിയൻസ് ലാ പ്ലാറ്റ, ഒരു അർജന്റീൻ ക്ലബ്ബ് വരുന്നത്. അവരുടെ ലോക റാങ്ക് ആവട്ടെ 25ാണ്. എട്ടാമത് വരുന്നത് ക്ലബ്ബ് ലിബർട്ടാഡാണ്, അത് പരാഗ്വൻ ക്ലബ്ബാണ്. അവർ ലോക റാങ്കിൽ 29ാണ് വരുന്നത്. ഒമ്പതാം സ്ഥാനത്ത് LDU ക്യൂറ്റോ വരുന്നു, അത് ഇക്വഡോറിയൻ ക്ലബ്ബാണ്. അവരുടെ ലോക റാങ്ക് 32ാണ്. പത്താം സ്ഥാനത്ത് ക്ലബ്ബ് അത്ലറ്റിക്കോ നാസിയോണലാണ്, കൊളംബിയൻ ക്ലബ്ബാണ്. അവരുടെ ലോക റാങ്ക് വരുന്നത് 35ാണ്. ചുരുക്കത്തിൽ ഇതിൽ വലിയ ആധിപത്യം പുലർത്തുന്ന ബ്രസീലിയൻ ക്ലബ്ബുകളാണ്. തീർച്ചയായിട്ടും ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോൾ എടുത്തു നോക്കുമ്പോൾ, അവിടുത്തെ ക്ലബ് ഫുട്ബോളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ബ്രസീലിയൻ ക്ലബ്ബ് തന്നെയാണ്, ക്ലബ്ബുകളാണ് മുന്നിൽ. അവിടുത്തെ ലീഗിൻ്റെ കാര്യത്തിലും ബ്രസീലിയൻ ഫുട്ബോൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.